അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാബാദ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ച്, പിന്നെ ആരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഉണർത്തിയിരുന്നു. ഈത്തപ്പഴം, തേൻ, കരിഞ്ജീരകം, അതുപോലെ തന്നെ പിന്നെ അജുവ കാരക്കയൊക്കെ പറ്റി ഉണർത്തിയിരുന്നു. അപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ച ഒരു സംശയമുണ്ട് ഇതിനിടയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോഴൊക്കെ മുന്തിരിയും അതുപോലെ ഈത്തപ്പഴമൊക്കെ വെള്ളത്തിൽ വെച്ച് അത് പിന്നെ അത് മാറിയ ശേഷം, അത് ആ വെള്ളത്തിൽ അതിൻ്റെ ചേരുവ, അതിൻ്റെ മധുരം കൂടിക്കലർന്ന ശേഷം കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻ ആക്കുന്ന ആ ഒരു സിസ്റ്റത്തെ പറ്റിയാണ് ചോദ്യം. അത് അനുവദനീയമല്ല, അങ്ങനെ കുടിച്ചൂടെ എന്ന് ചോദിച്ചിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളിൽ, മൂന്നാല് സ്ഥലങ്ങളിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന, അതുപോലെ തന്നെ അബൂദാവൂദ്, ഇമാം നസായി, ഇബ്നു മാജെ ഒക്കെ പോലുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തിൽ, രണ്ട് അറബി പദങ്ങൾ, ഒന്ന് നഖയ്, മറ്റൊന്ന് നബീദ്. രണ്ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഖയ്, നബീദ് രണ്ടാണെങ്കിലും ഈത്തപ്പഴവും മുന്തിരിയുമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കും, വെള്ളത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് ആ ഈത്തപ്പഴവും മുന്തിരിയൊക്കെ വെള്ളത്തിൽ അതിൻ്റെ പിന്നെ മധുരം കൂടിക്കലർന്നുകൊണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇട്ട് വെച്ച് നാളെ രാവിലെ കുടിക്കുക, അല്ലെങ്കിൽ അതിട്ട് വൈകുന്നേരത്ത് കുടിക്കുക, അങ്ങനെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ഒക്കെ പിന്നെ കുടിക്കുന്ന അവസ്ഥയെ പറ്റിയിട്ടാണ് ഈ ചോദ്യം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സൂചിപ്പിച്ച ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ അദ്ദേഹത്തെ അങ്ങനെ കുടിപ്പിച്ചിരുന്നു എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീത്തുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുളിക്കാറുണ്ടായിരുന്നു എന്നുള്ളതും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിൽ നാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തിന് മുമ്പാണ്. അപ്പം അവസാനം ഒരു ഹദീസിലുള്ളത് ഇമാം അബൂദാവൂദ്, ഇമാം നസായിയും, ഇബ്നു മാജെ, ഇമാം മുസ്ലിം റഹ്മഹുമുള്ള അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ പ്രവാചകനെ അങ്ങനെ നബീദ് ഉണ്ടാക്കി കൊടുക്കും, വീഞ്ഞാക്കിക്കൊണ്ട് ഇത് ഈ പിന്നെ എന്താണ് വെള്ളത്തിൽ വെച്ചുകൊണ്ട് ഈത്തപ്പഴവും അതുപോലെ മുന്തിരിയും വെച്ചുകൊണ്ട് ഞങ്ങൾ രാത്രി ഇടും, രാവിലെ പ്രവാചകൻ കുടിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിലപ്പോൾ വൈകുന്നേരത്ത്, അതിൻ്റെ വൈകുന്നേരത്ത് പ്രവാചകൻ കുടിക്കാറുണ്ട്, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കൂടി കുടിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസുകളൊക്കെ വെച്ച് മുഹദീസുകൾ നമ്മുടെ മുമ്പിൽ പറയും, മൂന്ന് ദിവസം വരെ അങ്ങനെ കുടിക്കാം, അതിനപ്പുറമുള്ളത് ലഹരിയായി മാറും, ആ ലഹരി ഉപയോഗിക്കുന്ന പാടില്ല, കുല്ലു മസ്കിനി ഹറാം, എല്ലാ ലഹരിയും നിഷിദ്ധമാകുന്നു എന്നുള്ളതാണ്. ലഹരിയായി മാറ്റപ്പെടാത്ത കാലത്തോളം അഥവാ ഈ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പായി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചൊന്ന് കുടിക്കുന്നത് തെറ്റല്ല, അതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു, മുന്തിരിയും ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് കുടിച്ചിരുന്നു. അതിൽ എന്താണതിലുള്ള നന്മ എന്നുള്ളതും എന്തുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ദീർഘമായി ഒരാഴ്ചകളോളം എടുത്ത് വെച്ച് മുന്തിരി വെള്ളത്തിലിട്ട് വെച്ച് അല്ലെങ്കിൽ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ രുചിയും ടേസ്റ്റും മൊത്തത്തിൽ മാറി അത് പിന്നെ ലഹരിയാകുന്ന അവസ്ഥയിലേക്ക് പോയിട്ട് അത് കുടിക്കുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.